ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്യുവാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാം ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വരച്ച് വെച്ചതാണ് ചിക്കൻ. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ പച്ചമുളക്, 8 വലിയ ചെറിയ ഉള്ളി, 8 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി 3 കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഈ പേസ്റ്റ് ഇനി നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, 1 ഡ്രോപ്സ് ഫുഡ് കളറ്, ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയും ചിക്കനും നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടി കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ചിക്കൻ മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ മുഴുവനായിട്ടും ഈ പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പാനായതുകൊണ്ട് ചിക്കൻ ഓയിലിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇപ്പോൾ ചിക്കൻ നമ്മുടെ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിടുവിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്നത് ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ്റെ ഫ്രൈക്ക് നല്ലൊരു മണം കിട്ടുവാൻ വേണ്ടിയാണ്. രുചിയും കൂടും. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ആ ബെല്ലൈക്കൺ ഇതിനെ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ പാത്രം കാര്യമായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പാത്രം ഉറപ്പായും കാര്യമായി.